സമാധാനം നിങ്ങളോടു കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സാബത്തിന് ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മഗ്ദല മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞ പോലെ വെളുത്തത്. അവനെ കുറിച്ചുള്ള ഭയനിമിത്തം കാവൽക്കാർ വിനപ്പുകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നെനിക്കറിയാം. അവനിവിടെയില്ല, താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയിർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുവിൻ. വേഗം പോയി അവന്റെ ശിഷ്യന്മാരോട്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നുവെന്നും അവിടെ വച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുമേ. ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ കൂടി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് വലിയ ശനിയാഴ്ച, ദ ഗ്രേറ്റ് സാറ്റർഡേ. കർത്താവിൻ്റെ ഉത്ഥാനത്തെ കാത്ത് കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇരിക്കുന്ന പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന മണിക്കൂറുകളാണ് ഈ ശനിയാഴ്ച ഉള്ളത്. ഈ ശനിയാഴ്ച ശുശ്രൂഷയിലെ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നു. ഒന്ന്, കർത്താവിൻ്റെ ഉത്ഥാനം. കർത്താവ് ഉത്ഥിതനായില്ലല്ലോ, അപ്പോഴേ എന്തുകൊണ്ട് ദുഃഖശനിയാഴ്ച കർത്താവിൻ്റെ ഉത്ഥാനം ആചരിക്കുന്നു, ഓർമ്മിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ശുശ്രൂഷ ഈ ശനിയാഴ്ച പാതിരാവിനോടടുത്തുള്ള സമയത്ത് ആദിമസഭയിൽ നടത്തിയിരുന്നു എന്നതാണ്. മൂന്ന് ദിവസങ്ങൾ, വെള്ളിയും ശനിയും, ഞായറാഴ്ച പുലർച്ച വരെ ജനം ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥനാപൂർവം തങ്ങളുടെ മാമോദിസായിക്ക് ഒരുങ്ങിയിരുന്നു ആദിമസഭയെ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മാമോദിസായെ ഓർക്കുന്നത്, മാമോദിസ എന്ന കുദാശയെ ഓർക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പുതിയ വെള്ളവും പുതിയ തീയുമെല്ലാം ആശീർവദിച്ചെടുക്കുന്നത്. മാമോദിസ എന്നാൽ കർത്താവിനോട് കൂടെ മരിക്കുകയും കർത്താവിനോട് കൂടെ ഉയിർക്കുകയുമാണ് എന്ന അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ശാരീരികമായി നമ്മൾ മരിക്കുന്നില്ലെങ്കിലും ആത്മീയമായി നമ്മൾ കർത്താവിനോട് കൂടെ മരിക്കുകയും ആത്മാവിൽ ഉത്ഥിതരാകുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. ഒരു മനുഷ്യൻ്റെ മാമോദിസായ്ക്ക് മുമ്പുള്ള ജീവിതം എന്ന് പറയുന്നത് പൂർവപിതാക്കന്മാര് കർത്താവിൻ്റെ ജനനത്തിന് മുമ്പ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിന് മുമ്പ് ലോകം എങ്ങനെയായിരുന്നു അതുപോലാണ്. എങ്ങനെയായിരുന്നു ഈ ലോകമെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഭൗതിക തലത്തിൽ ലോകം ഇന്നേ പോലെ തന്നെ ആയിരുന്നുവെന്നും
എന്നാൽ ആത്മീയ തലത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാകുകയാണ്. പുതിയ ഒരു സൂര്യോദയം. നമുക്കറിയാം, സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ലോകം വലിയ മാറ്റത്തിലേക്ക് വരുന്നു. രാത്രിയും പകലും തമ്മിൽ ഉള്ള വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇത് പകലാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. സൂര്യൻ അവിടെ കത്തി നിൽക്കുന്നു. സൂര്യന്റെ പ്രഭയിൽ നമുക്ക് ആ പകൽ വെളിച്ചം എവിടെയായിരുന്നെങ്കിലും ആണെങ്കിലും അനുഭവിക്കാൻ സാധിക്കുന്നത് പോലെ കർത്താവിൻ്റെ ഈ കൃപയുടെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ സകല ഇടങ്ങളിലേക്കും കടന്നു വരുന്നു. നമ്മൾ നിരന്തരം അതിനകത്ത് ആമഗ്നരായതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായി പോകുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ആത്മാവിൽ സംഭവിക്കുന്ന ഒരു പ്രവൃത്തി. നമ്മുടെ ആത്മാവ് കർത്താവിനോട് കൂടെ ആയിരുന്ന പുതിയ ഒരു വ്യക്തിയായി മാറുകയാണ്. നമ്മുടെ അനുരഞ്ജനമെന്ന കുദാശ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ സ്ഥാപിച്ചു. അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവെ ഇവരോട് ക്ഷമിക്കണമേ, ഇവരറിയാതെ ചെയ്യുകയാ, ഇവരോട് പുറത്തു കൊടുക്കണമേ. അതുപോലെ നല്ല കള്ളനോട് ഈശോ പറയുകയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പ്രതിസായിൽ ആയിരിക്കും. അത് അനുരഞ്ജന കുദാശ, കുംഭസാരമെന്ന കുദാശ ഈശോ കുരിശിൽ സ്ഥാപിച്ചു എന്നാണ് വിശുദ്ധ അഗസ്തീനോസിനെ പോലെയുള്ള വിശുദ്ധരായ ആളുകൾ നമ്മോട് പറഞ്ഞു തരുന്നത്. അതുപോലെ കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ ജലവും വെള്ളവും രക്തവും ചെലവും മാമോദിസായെ പ്രതിനിധാനം ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പുതിയ വെള്ളം വെച്ചിരിക്കുന്നത്. ഈ വെള്ളം വെഞ്ചിരിപ്പിന്റെ അർത്ഥതലങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുന്നതാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലായിരിക്കാം. പക്ഷേ ഭൂതോച്ചാടന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ അറിയുകയും കേൾക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഈ ജലത്തിൽ ഒരു കുരിശടയാളം ഇട്ട് നമ്മൾ ഭൂതോച്ചാടനത്തിനായിട്ട് വരുന്ന ആളുകളെ, പൈശാചിക പീഡ കൊണ്ടുവരുന്ന ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കുമ്പോൾ അവർക്കത് കുടിക്കാൻ സാധിക്കുന്നില്ല. രക്തം, ഇത് രക്തമാണ് എന്ന് പറഞ്ഞവർ തുപ്പിക്കളയുന്നത് പലപ്പോഴും പലരുടെയും അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കേവലം നമ്മൾ ഒരു കുരിശ് അടയാളം ഈശോയുടെ നാമത്തിൽ വരയ്ക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നില്ല എങ്കിലും അന്ധകാര ശക്തികൾക്കത് മനസ്സിലാകും. അതുകൊണ്ടാണ് വെഞ്ചിരിപ്പിനെല്ലാം പ്രാധാന്യം. നമ്മൾ ജലം വെഞ്ചിരിക്കുമ്പോൾ, മെഴുകുതിരി വെഞ്ചിരിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ ആത്മനിറവ് അവിടെയെല്ലാം ഉണ്ടാകുന്നു. നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അന്ധകാര ശക്തികൾക്ക്, ഈശോയെ എതിർക്കുന്ന ശക്തികൾക്ക് അതെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ നമ്മുടെ മാമോദിസായെ നമ്മൾ പുതുക്കിയെടുക്കുകയാണ്. നമ്മൾ മാമോദിസ മുങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ബോധ്യത്തോടെയും ബോധത്തോടെയും ആയിരിക്കില്ല നമ്മൾ മാമോദിസ മുങ്ങിയത്. എന്നാലും ആത്മാവിൽ ഇതെല്ലാം ആത്മീയ വ്യാപാരങ്ങളാണല്ലോ. നമ്മൾ ധ്യാനപൂർവ്വം ആത്മാവിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ വിശുദ്ധീകരിക്കും. ആദിമരൂപമായ ആ വെള്ളത്തിൽ ഉൽപ്പത്തി പുസ്തകം പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് ആവസിച്ച് എല്ലാത്തിനെയും പുതുതായി സൃഷ്ടിച്ചു. അതുപോലെ യോർദാൻ നദിയിൽ ഈശോ മാമോദിസ മുങ്ങിയപ്പോൾ ആ വെള്ളത്തെ വീണ്ടും ആശീർവദിക്കുകയും ആ വെള്ളത്തിൽ മുങ്ങുന്ന നമ്മളെ, നമ്മുടെ മനുഷ്യത്വത്തെ അവിടുന്ന് മഹത്വമണിയിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമുക്കെല്ലാവർക്കും നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മുടെ മാമോദിസയുടെ വ്രതങ്ങളെ നമുക്ക് പുതുക്കിയെടുക്കാം, നമുക്കൊന്ന് നവീകരിച്ചെടുക്കാം. കർത്താവിൻ്റെ ഉത്ഥാനം നമ്മുടെ ആത്മാവിൽ അനുഭവിക്കുവാൻ അത് നമുക്ക് ഇടയാകുകയും ചെയ്യും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.